വെൽക്കം ടു കോൺവോ ഹെൽത്ത്. ഞാൻ ഡോക്ടർ നിത്യ, എഥിനി ആയുർവേദ ഹോസ്പിറ്റലിൽ സ്ത്രീരോഗ വിഭാഗം മേധാവിയാണ്. പ്രസവാനന്തര ശുശ്രൂഷ രംഗത്ത് വളരെയധികം അശാസ്ത്രീയമായ രീതികൾ പിന്തുടർന്നു പോരുന്നത് നമ്മളിന്ന് കാണുന്നുണ്ട്. ഇതിനൊക്കെ പ്രധാനമായ കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരെ ആശ്രയിക്കാതെ ആയുർവേദ മരുന്ന് കടകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലോ പോയി അവരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയും അതുപോലെ പ്രസവാനന്തര ചികിത്സാ രീതികൾ അവരുടെ നിർദ്ദേശപ്രകാരം പിന്തുടർന്നു വരികയും ചെയ്യുന്നതാണ്. ഇതിലേറെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം സാധാരണ രീതിയിൽ വീടുകളിലൊക്കെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന സ്ത്രീകളുടെ നിർദ്ദേശപ്രകാരം അവർ തയ്യാറാക്കി നൽകുന്ന യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാതെ അവർ തയ്യാറാക്കി കൊടുക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നതും കൂടെ ഇതിനൊരു കാരണമാണ്. അതോടൊപ്പം തന്നെ അവർ നിർദ്ദേശിക്കുന്ന ഭക്ഷണ രീതികൾ പോലും യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാതെ അവർ നിർദ്ദേശിക്കുന്ന ഭക്ഷണ രീതികളും അതോടൊപ്പം മരുന്നുകളും ചികിത്സാരീതികളും പിന്തുടരുന്നതും ഇതിനൊരു പ്രധാന കാരണമാണ്. ഇതെല്ലാം പിന്തുടർന്ന് വന്ന് അവസാനം ആയുർവേദ ശാസ്ത്രത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ ഈ ഒരു പ്രവണത എത്തി നിൽക്കുന്നുണ്ട്. എന്നാൽ ആയുർവേദ ശാസ്ത്രത്തിൽ പ്രസവാനന്തര ശുശ്രൂഷയെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ വളരെ വിശദമായി തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ പ്രസവാനന്തര ശുശ്രൂഷയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഓരോ ആൾക്കും വ്യത്യസ്തമാണ്. ഒരു രോഗിയുടെ ശാരീരിക പ്രകൃതി, ഒരു രോഗി താമസിക്കുന്ന ഭൂപ്രകൃതി, അതേപോലെ ആ സമയത്തുള്ള കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളൊരു രോഗിക്ക് അല്ലെങ്കിൽ രോഗിക്കല്ല ഒരു പ്രസവാനന്തര ശുശ്രൂഷ എന്ന രീതിയിൽ മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. ഇത് പലപ്പോഴും ഒരു രോഗിയെ അനുസരിച്ച് ഓരോ രോഗിക്കും മരുന്നിൻ്റെ അളവിലോ അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്ന മാത്രയിലോ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്ന കാലയളവിലോ പോലും വ്യത്യസ്തമായിരിക്കും. ഇതൊക്കെ ശരിക്കും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് കൃത്യമായി യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രസവാനന്തര ശുശ്രൂഷയിൽ നമ്മൾ ആദ്യത്തെ 3 മുതൽ 5 ദിവസം വരെയുള്ള കാലയളവിൽ മരുന്നുകൾ കൊടുക്കുന്നത് ഗർഭാശയ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഗർഭാശയം ശുദ്ധമാവാനുള്ള അല്ലെങ്കിൽ ക്ലീൻസിങ് ആയിട്ടുള്ള മെഡിസിൻസാണ് ആദ്യത്തെ 3 മുതൽ 5 ദിവസം വരെ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷമുള്ള 3-4 ആഴ്ചയാണ് ഗർഭാശയം ഉൾപ്പെടെയുള്ള മറ്റ് അവയവങ്ങളും ഉൾപ്പെടെ പ്രസവാവസ്ഥ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീക്കുണ്ടാവുന്ന ശാരീരികമായ മാറ്റങ്ങൾ മുഴുവൻ തിരിച്ച് ഗർഭപൂർവാവസ്ഥയിലേക്ക് എത്തുന്നത് 1.5 മാസം ഉള്ള കാലയളവാണ്. അതായത് പ്രസവശേഷം 1.5 മാസമുള്ള കാലയളവിലാണ് ഇത് തിരിച്ച് പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ആ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളാണ് പിന്നീടുള്ള 3 മുതൽ 4 ആഴ്ചക്കാലം നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഒരു റെജുവനേഷൻ അല്ലെങ്കിൽ ഒരു ശാരീരിക ബലം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നത്. ഈ മരുന്നുകളോടൊപ്പം തന്നെ ഓയിൽ മസാജ് അല്ലെങ്കിൽ അഭ്യംഗം, കിഴി, ഉദരവേഷ്ടനം അല്ലെങ്കിൽ അബ്ഡോമിനൽ ബാൻഡേജ്, ഇനി എപ്പിസോട്ടമി അല്ലെങ്കിൽ വൂണ്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ഉണ്ടെന്നാണെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ പെയിൻ കുറയാനും അതേപോലെ സ്റ്റിച്ചിലെന്തെങ്കിലും ഇൻഫ്ലമേഷൻ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നാണെങ്കിൽ അത് മാറാനും വേണ്ടിയിട്ടുള്ള മരുന്നുകളും നമ്മൾ ഇതിനോടൊപ്പം കൊടുത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു സ്തന്യദുഷ്ടി അല്ലെങ്കിൽ ഒരു മുലപ്പാലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുലപ്പാൽ കുറയുക ഈ രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് രോഗി പറയുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളും അതോടൊപ്പം പ്രത്യേക ഔഷധ കഞ്ഞികളും പ്രസവാനന്തര സമയത്ത് ആവശ്യമായ രീതിയിലുള്ള കലോറി ഉൾപ്പെടെയുള്ള ഭക്ഷണ രീതികളുമാണ് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ നിർദ്ദേശിക്കുന്നത്. ആയുർവേദ ചികിത്സയോടൊപ്പം ഫിസിയോതെറാപ്പി, യോഗ തുടങ്ങിയവ കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാരീതിയാണ് പ്രസവാനന്തര ചികിത്സയിൽ ഏറ്റവും അത്യാവശ്യമായി വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രസവാനന്തരം കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ പോലെയുള്ള മറ്റ് വിഷാദ രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും. അതുകൊണ്ട് തന്നെ ആയുർവേദം അതേപോലെ അതിൻ്റെ കൂടെ യോഗ, പ്രാണായാമം പോലെയുള്ള മറ്റ് ചികിത്സാരീതികളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടും അതേപോലെ ഒരു വിദഗ്ധ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം കൂടെ ലഭ്യമാകുന്ന രീതിയിലുള്ള ചികിത്സ ഇത്തരത്തിലുള്ള കണ്ടീഷനുകളിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രസവാനന്തര ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിദഗ്ധ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സാരീതികളും മരുന്നുകളും ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പ്രസവാനന്തര ശുശ്രൂഷയിൽ അശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നത് കാരണം അമിതവണ്ണം അതേപോലെ മുലപ്പാലിലുണ്ടാവുന്ന പലതരം ദുഷ്ടികൾ കാരണം അല്ലെങ്കിൽ സ്തന്യദുഷ്ടികൾ കാരണം കുട്ടികൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ന്യൂബോൺ ബേബിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങി പല കാരണങ്ങൾക്കും അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ഇത് വഴിതെളിയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക്
അശാസ്ത്രീയമായ രീതികൾ ഫോളോ ചെയ്യാതെ ഒരു വിദഗ്ധ ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ മാത്രം നിർദ്ദേശപ്രകാരം ചികിത്സാ രീതികളും മരുന്നുകളും പിന്തുടരേണ്ടതാണ്. മറ്റൊരു വിഷയവുമായി കാണും വരെ താങ്ക് യു.